ഹായ്, എൻ്റെ പേര് ദേവനന്ദ പി വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് നീറ്റ് 2020 ഓൾ ഇന്ത്യ റാങ്ക് 1169 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്താ? ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ കണ്ടു, മൂന്ന് ടൈപ്പ് മൂവ്മെൻറ്റ്സ് കണ്ടു, പിന്നെ നമ്മളുടെ സ്കെലറ്റൽ സിസ്റ്റം കണ്ടു, പിന്നെ മസിൽ കണ്ടു, മസിലിൻ്റെ പ്രോട്ടീൻസ് കണ്ടു, അതിൻ്റെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ കണ്ടു, പിന്നെ എന്താ കണ്ടു, പിന്നെ നമ്മൾ ഇത് കണ്ടു, കോൺട്രാക്ടർ പ്രോട്ടീൻസ്, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി, ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട്. അപ്പം നമുക്ക് ഇന്ന് എവിടെ നിന്ന് തുടങ്ങാം? സ്കെലറ്റൽ സിസ്റ്റം ഞാൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ അത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞില്ല. അപ്പം നമുക്ക് സ്കെലറ്റൽ സിസ്റ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഹ്യൂമൺ സ്കെലറ്റൽ സിസ്റ്റത്തിൽ എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ്. 206 ബോൺസ് ആണ് അഡൽസിലുള്ള. പക്ഷേ നമ്മളുടെ ചിൽഡ്രണിന് എത്രയാ? 300 ബോൺസ്. അതെന്താ കാരണം? ഈ 300 ബോൺസ് എന്താ ഫ്യൂസ് ചെയ്യും, കുറച്ച് അതിൽ കുറച്ച് ബോൺസ്, എക്സ്ട്രാ ബോൺസ് ഫ്യൂസ് ചെയ്ത് ബോൺസിന്റെ എണ്ണം കുറഞ്ഞ് സിംഗിൾ ബോണാണ്. അതാണ് 206 ബോൺസ്. ഇനി നമ്മളുടെ ബോൺസ് ഇന്ന് രണ്ട് സ്കെലറ്റൽ സിസ്റ്റമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആക്സിയൽ, പിന്നെ അപ്പെൻഡിക്കുലർ. ഓക്കെ, ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റം. ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റം എന്താ? നമ്മുടെ മിഡിൽ ലോഞ്ചിറ്റ്യൂഡിനൽ, അതായത് ഒരു ബോഡിയാണ്, ഉണ്ടോ മിഡിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലാംഗ്വേജ്, മിഡിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസില് എന്താ പറയാ, ഏതൊക്കെ ബോൺസ് വരും, ഏതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്, ഇതിൽ ഏതൊക്കെ ബോൺസ് ഉണ്ടാവും, അതാണ് നമ്മൾ ആക്സിയൽ സിസ്റ്റം. അപ്പോൾ ഹെഡ് ടു ടോ പറ ഏതൊക്കെ ഉണ്ട്? ഇതാണ് നമ്മളുടെ സ്കൾ, സ്കള്ളിൽ വന്നു ആക്സിയൽ സിസ്റ്റത്തിൽ. പിന്നെ ആ സ്കള്ളിന് താഴെ ഇത് ഇവിടെ എന്താ, ഫ്രണ്ടിൽ വെൻട്രൽ സൈഡിൽ സ്റ്റേണം ഉണ്ട്. സ്റ്റേണം കവർ ചെയ്ത് എന്തുണ്ട്? റിബ്സ്. പിന്നെ പിന്നിൽ നമ്മളുടെ വെർട്ടിബ്രൽ കോളം. ഓക്കെ, അപ്പൊ ഇതാണ് ആക്സിയൽ സിസ്റ്റം. അപ്പൊ നമുക്ക് സ്കള്ളിൽ തുടങ്ങാം. സ്കള്ളിന് എന്താ, ആക്ച്വലി നാല് പാർട്സ് ഉണ്ട്. ഒന്ന് നമ്മൾ ബ്രെയിനിനെ എൻക്ലോസ് ചെയ്തൊരു ബോണി ബോക്സ് ആയ ക്രേനിയം, പിന്നെ നമ്മൾ ഫേഷ്യൽ ബോൺസ്, പിന്നെ ഹയോയിഡ് ബോണും ഇയർ ബോൺസും. ഇതാണ് നമ്മളുടെ സ്കള്ളിൻ്റെ പാർട്സ്. ഇപ്പൊ ക്രേനിയം എന്താ, ബ്രെയിൻ ബോക്സ് ആണ്, അതിൽ 8 ബോൺസ് ആണുള്ളത്. അതെന്താ, ഇറ്റ് ഇസ് എ ബോണി സ്ട്രക്ചർ വിച്ച് എൻക്ലോസസ് ദ ബ്രെയിൻ ആൻഡ് പ്രൊട്ടക്ട്സ് ഇറ്റ്. അപ്പൊ നമുക്ക് ബ്രെയിൻ എന്താ, ഇഞ്ചുറി പ്രോൺ സൈറ്റ് ആണ് ബ്രെയിൻ. നമ്മൾ എവിടെയായാലും ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമുക്ക് തലയിൽ സ്കള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ഹെമറേജ് ഉണ്ടാവും, എന്നുവെച്ചാൽ ബ്ലീഡിങ് നടക്കും ബ്രെയിനിൽ നിന്ന്, അപ്പൊ മരിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ സ്കള്ള് പ്രൊട്ടക്ട് ചെയ്താൽ ഉണ്ടാവും, എന്താ ഉണ്ടാവും, അപ്പൊ ആക്സിഡന്റ് ഉണ്ടായാലും സ്കള്ള് ഫ്രാക്ചർ ആയിക്കോളും, പക്ഷെ നമ്മൾ ബ്രെയിൻ പ്രൊട്ടക്റ്റ് ആയിരിക്കും. നമുക്ക് സ്കൾ ഫ്രാക്ചർ ഹീൽ ചെയ്യാൻ പറ്റും, പക്ഷെ ബ്രെയിനിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രെയിൻ സ്ക്രീനിത്തിലുള്ള ബോൺസ് നോക്കാം. ക്രീനിയം ബോൺസ് എന്താ, ഫ്ലാറ്റൻ ബോൺസ് അല്ലേ, നല്ല തൊട്ടുപോക്ക് ഇങ്ങനെ പരന്ന ബോൺസ് ആണ്. അവരെന്താ ഈ അടുത്ത ബോണായി എങ്ങനെ ഫിക്സ് ആയിരിക്കണം? സ്യൂച്ചേഴ്സ് വഴിയാണ് ഫിക്സ് ആയിരിക്കണം. സ്യൂച്ചേഴ്സ്, ഇതാണ് സ്യൂച്ചർ, ഇതൊരു സ്യൂച്ചർ കണ്ട, രണ്ട് ബോൺ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന സ്യൂച്ചർ ആണ്. ഇനി ഈ നമ്മളെ ബേസ് ഓഫ് സ്കള്ളില്ലേ, ഇതേ കണ്ട ബേസ് ഓഫ് സ്കള്ളൊരു ലാർജ് ഓപ്പണിംഗ് ഉണ്ട്, അതാണ് ഫൊറാമൻ മാഗ്നം. ആ ഫൊറാമൻ മാഗ്നത്തിൽ കൂടെയാണ് എന്താ പറയാ ബ്രെയിൻ സ്പൈനൽ കോഡായി മാറുന്നത്. പിന്നെ ഈ നമ്മളുടെ തല്ലെ ബേസ് ഓഫ് സ്കള്ളിൽ കുറച്ച് രണ്ട് പ്രൊട്രൂഡൻസ് കാണാം, നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും പറ്റും. ബേസ് ഓഫ് സ്കള്ളും തൊട്ടുനോക്ക, അങ്ങനെ രണ്ട് മുന പോലെ സാധനം, അതിനെയാണ് നമ്മൾ എന്ത് പറയും, ഓസിപിറ്റൽ കോണ്ടൈൽ. അപ്പൊ നമ്മൾ ബൈ കോണ്ടൈലാർ ആണ് ഹ്യൂമൻ സ്കള്ളില്. പക്ഷെ ചിലവർക്കൊക്കെ എന്താ മോണോ കോണ്ടൈൽ ആണ്, അത് നിങ്ങൾ അനിമൽ കിങ്ഡത്തിൽ പഠിച്ചു. ഇനി ഈ രണ്ട് ഓക്സിപിറ്റൽ കോണ്ടൈൽസ് എന്താ, നമ്മളെ അറ്റ്ലസ് വെർട്ടിബ്ര ഉണ്ട്, നമ്മളെ വെർട്ടിബ്രൽ കോളത്തിൽ ഫസ്റ്റ് അറ്റ്ലസ് വെർട്ടിബ്രയി ജോയിൻ ചെയ്യും. അത് എങ്ങനെയാണ്, ഏത് ജോയിന്റ്? ഹിഞ്ച് ജോയിന്റ്. അപ്പൊ അവരുടെ മൂവ്മെന്റ് എന്തായിരിക്കും ആലോചിച്ച് നോക്ക്, തലയുടെ ബേസും വെർട്ടിബ്രയും തമ്മിലുള്ള ജോയിന്റ് ഹിഞ്ച് ആണ്, റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ആണ്. അത് ജസ്റ്റ് നമുക്ക് നോഡ് ചെയ്യാൻ, തല ആട്ടാൻ വേണ്ടി സഹായിക്കുന്ന ജോയിന്റ് ആണത്. അപ്പൊ ടു ഓക്കെ നോഡിങ് മൂവ്മെന്റ്സ് ആണ് അവര്. പിന്നെ നമ്മൾ പറഞ്ഞു ഇയറിലും കുറച്ച് ബോൺസ് ഉണ്ട്, അതെങ്ങനെയാ,
ഞാൻ പറഞ്ഞുതരാം. ആദ്യം സ്കള്ളിൽ ക്രേനിയംസും ബോൺസ് പറഞ്ഞുതരാം. നമ്മളെ ഫ്രണ്ടിൽ ഫ്രോണ്ടൽ ബോൺ, രണ്ട് ഫ്രോണ്ടൽ ബോൺ, പിന്നെ അതിന് പിന്നിലായിട്ട് പെരൈറ്റൽ ബോൺ, പിന്നെ ചെവിയുടെ മുകളിലായിട്ടാണ് നമ്മുടെ ടെമ്പറൽ ബോൺ, പിന്നെ ഏറ്റവും അടിയിൽ ഓക്സിപിറ്റൽ കൊണ്ടാലും വീതിയുള്ള ബോണാണ് ഓക്സിപിറ്റൽ ബോൺ. ഓക്കെ, അപ്പോ ഈ ടെമ്പറൽ ബോണിന് എന്താ ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ്, ഇത് കണ്ട, ഇതാണ് എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ്, ആ എക്സ്റ്റേണൽ ഓഡിറ്ററി ആണ്. അത് ഓപ്പൺ ചെയ്യുക നമ്മൾ ടെമ്പറൽ ബോണിലാണ്. ഇനി ഈ ചില കുഞ്ഞുങ്ങളില്ലേ, ഇൻഫന്റ്, അവർ എന്താ പറയുക, ജനിക്കുമ്പോൾ തന്നെ കുറേ ഫോണ്ടനൻസ് ഉണ്ടാവും. ഫോണ്ടനൻസ് എന്ന് പറയുന്നത് ഈ ഫീറ്റൽ ക്രേനിയത്തിലുള്ള സോഫ്റ്റ് ഏരിയാസ് ആണ് ഫോണ്ടനൻസ്. അപ്പോൾ ചില ഫീറ്റേഴ്സ് എന്താ അബ്നോർമലായി മിനി ഫോണ്ടനൻസ് കാണും. പിന്നെ നമ്മളുടെ നമ്മളുടെ ഹ്യൂമൻ അഡൾട്ട് ബോഡിയിൽ ഏറ്റവും വലിയ ഫോണ്ടനാണ് നമ്മളുടെ ഫ്രോണ്ടൽ ഫോണ്ടനൻ അല്ലെങ്കിൽ ആൻറ്റീരിയർ ഫോണ്ടനൻ. ഇനി നമുക്ക് ഇയർ ഓസിക്കൽസ് നോക്കാം. ഞാൻ ക്രേനിയം പറഞ്ഞു, ഇനി ഇയർ ബോൺസ്, അതാണ് ഇയർ ഒസിക്കിൾസ്. അത് എത്ര ബോൺ ഉണ്ട്? ഒരു ചെവിയിൽ മൂന്ന് ബോൺ ഉണ്ട്, അപ്പൊ ടോട്ടൽ സിക്സ് ബോൺസ് ഉണ്ട്. അതിൽ മെയിനിൽ എന്താ മാലിയസ്, മാലിയസിന്റെ ഷേപ്പ് എന്താ ഹാമർ ഷേപ്ഡ് ആണ്. പിന്നെ മിഡിലില് എന്താ ആൻവിൽ അല്ലെങ്കിൽ ഇൻകസ്, ഇന്നർ മോസ്റ്റ് എന്താ സ്റ്റേപ്പീസ്, അതിൻ്റെ ഷേപ്പാണ് സ്റ്റിറപ്പ് ഷേപ്പ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്, ഒരു ചെവിയിൽ മൂന്ന് ബോൺ, രണ്ടും കൂടി ആറ് ബോൺസ് ഉണ്ട്. ഇനി ഫേഷ്യൽ ബോൺസ് എന്താ, ഫേഷ്യൽ ബോൺസ് 14 ബോൺ ഉണ്ട്. അപ്പൊ 8 ബോൺ അത്ര നമ്മളുടെ ക്രേനിയം, ഇയർ ഓസിക്കൽ 6 ബോൺസ്, ഇനി ഫേഷ്യൽ ബോൺസ് 14 എണ്ണം. ആ ഫേഷ്യൽ ബോൺസ് ഏതൊക്കെ ഉണ്ടാവും? ഈ ലോവർ ജോ ഉണ്ടാവും നമ്മളുടെ ഈ താടി, പിന്നെ ഹാർട്ട് പാലറ്റ് ഉണ്ടാവും, നോസ് ഉണ്ടാവും, ഇതെല്ലാം കൂടിയിട്ടാണ് എന്താ പറയുക 14 ബോൺ. ഇപ്പൊ ഫേസ് ഫേഷ്യൽ ബോൺസ് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് നേസൽ ബോൺ, രണ്ട് മാക്സില്ല, പിന്നെ രണ്ട് സൈഗോമാറ്റിക് അല്ലെങ്കിൽ ചീക്ക് ബോൺ, ടു ലക്രൈമൽസ്, ടു പാലറ്റൈൻ ബോൺ, പിന്നെ രണ്ട് ഇൻഫീരിയർ നേസൽ കോങ്ക കോങ്കേ, പിന്നെ വോമർ ബോൺ ഒന്ന്, പിന്നെ നമ്മളുടെ മാൻഡിബിൾ അതൊന്ന്. അപ്പോൾ രണ്ട് നേസൽ ബോൺ ഉണ്ട്, രണ്ട് മാക്സ് ഇല്ല, പിന്നെ ചീക്ക് ബോൺസ്, പിന്നെ എന്താ നമ്മളുടെ കണ്ണിൻ്റെ ഈ ഈ കരയാൻ വരുന്ന സ്ഥലത്ത് നിന്ന്, കണ്ണിൻ്റെ കരയാൻ വരുന്ന ജെല്ലി മീഡിയൽ ക്യാൻതസ്, അവിടെ നിന്ന് നമ്മളെ ലക്രൈമൽ ബോൺ, പിന്നെ പാലറ്റൈൻ ബോൺ. പാലറ്റൈൻ ബോൺ എന്ന് പറയുന്നത് ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ് അല്ല ഹാർഡ്. പിന്നെന്താ ഇൻഫീരിയർ നേസൽ കോങ്ക, ഒരു വോമർ ബോൺ, പിന്നെ ഒരു മാൻഡിബിൾ. മാൻഡിബിൾ ആണ് നമ്മളുടെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ബോൺ ഓഫ് ഫേസ്. ഇനി ഞാൻ വേറെ എന്താ പറഞ്ഞു, നമ്മൾ സ്കള്ളിൽ എത്ര ബോൺസ് ഉണ്ട്? ക്രേനിയൽ ബോൺസായി, ഫേഷ്യൽ ബോൺസായി, ഇയർ ഓസിക്കിൾസായി, പിന്നെ ഉള്ളതാണ് ഹയോയിഡ് ബോൺ. ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത് ടങ് ബോൺ ആണ്. അത് ഈ ബേസ് ഓഫ് ടങ്കിലാണ് നമ്മളുടെ ലാരിങ്സ്, അതായത് സൗണ്ട് ബോക്സിന്റെ മീതിയായിട്ട് ബേസ് ഓഫ് ടങ്കിലാണ് അത് കാണാം. അതെന്താ, ഒരു ഹോർസ്ഷൂ ഷേപ്ഡ് സ്ലെൻഡർ ബോൺ ആണ്. അത്രയും അറിഞ്ഞാൽ മതി ഹയോയിഡ് ബോണിനെ കുറിച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടിബ്രൽ കോൺ നോക്കാം. ആക്സിൽ സ്കെലിറ്റത്തിന്റെ വേറെ പാർട്ടായ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോൾ എന്താ, നമ്മളെ ബാക്ക് ബോൺ ആണ്. അതെന്താ മിഡ് ആക്സിസ് ഓഫ് ബാക്കിലാണ് ഉണ്ടാവുക, ടുഗെദർ വിത്ത് സ്റ്റേണം ആൻഡ് റിബ്. അതെന്ത് ഉണ്ടാക്കും? ഈ സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ഫ്രെയിം വർക്ക് ആണ് നമ്മളുടെ ട്രങ്കിന്. എന്നുവെച്ചാൽ നമ്മളുടെ ഈ വെർട്ടിബ്രൽ കോൾ ഇല്ലെങ്കിൽ നമുക്ക് നേരെ നടക്കാൻ പറ്റുമോ? ഇല്ല, പാരാലിസിസ് ആവില്ല, വെർട്ടിബ്രൽ കോൾ തന്നെ നിന്ന് പറ്റുക. അപ്പൊ അതാണ് മെയിൻ സപ്പോർട്ടാണ് അവര് നമ്മള് വെർട്ടിബ്രൽ കോള്. പിന്നെ വെർട്ടിബ്രൽ കോൾ എന്താ ഈ പ്രൊട്ടക്ട്സ് വിസ്സറ. വിസ്സറ എന്ന് പറയുന്നത് എന്താ നമ്മളെ ന്യൂറൽ സ്പൈൻ, പിന്നെ വൈറ്റൽ ഓർഗൻസ്, പിന്നെ അതിലേക്കാവും വെർട്ടിബ്രൽ കോളത്തിലാവും കുറെ മസിൽസ് അറ്റാച്ച് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് വെർട്ടിബ്രൽ കോളത്തിന്റെ ഫങ്ഷൻ. ഇനി വെർട്ടിബ്രൽ കോളത്തിൽ കുറച്ച് കർവേച്ചേഴ്സ് ഉണ്ട്, അതായത് ദേ ഇതുവരെ എന്താ സെർവൈക്കൽ കർവേച്ചർ,
അത് കഴിഞ്ഞ് തൊറാസിക് കർവ് ബീച്ച്, പിന്നെ ലംബാർ കർവ് ബീച്ച്, പിന്നെ ടെൽവിക്കനങ് സേക്രൽ കർവ് ബീച്ച്. അപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ ഈ കോളം എന്തായിരിക്കും? ഈ കർവ്ഡ് ആയിരിക്കും വിത്ത് കോൺവെക്സിറ്റി ടുവേർഡ്സ് ബാക്ക്, ഇതാ ഫ്രണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ വെർട്ടിപ്രൽ കോളം. പക്ഷെ ഇൻഫന്റ് നടന്നു തുടങ്ങുമ്പോൾ, എന്ന് വെച്ചാൽ ആദ്യം അവർ കിടക്ക കഴിഞ്ഞൊക്കെ അല്ല നടക്കുക, അല്ലെങ്കിൽ കിടക്കും, നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ നടന്നു തുടങ്ങിയാൽ എന്തുണ്ടാവും? ഈ കോൺവെക്സിറ്റി എന്താ, ജസ്റ്റ് തൊറാസിക്കും സേക്രൽ റീജിയൻസിനും മാത്രം കാണും. അതായത് ഇത് ഈ മാൻ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത്, ഇതാണ് അവളുടെ ബാക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു തൊറാസിക്കിലും സേക്രലിലും മാത്രം എന്തുണ്ടാവും? കോൺവെക്സിറ്റി. അതെ, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ്, അത് കാരണം എന്താ, ഇവിടെയാണ് പ്രൈമറി കർവേച്ചേഴ്സ് എന്ന് പറയുന്നത്. തൊറാസിക് ആൻഡ് സേക്രൽ, ലംബാർ കർവേച്ചർ. ഓക്കെ, സെർവൈക്കലും സെർവൈക്കലുള്ള തൊറാസിക്കും നമ്മളുടെ സേക്രലും കോൺവെക്സ് ആണ്. ഇനി സെർവൈക്കൽ എന്താ, ഈ നമ്മളുടെ കുഞ്ഞ് കുഞ്ഞ് ഇനിക്കാൻ ഇനിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ ഇനിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ, ആ സെർവൈക്കൽ കർവേച്ചർ ഒത്തിരി കോൺകേവ് ആവും. അപ്പൊ അങ്ങനെയാണ് ആ കോൺകേവിറ്റി അവർക്ക് ഉണ്ടാവുന്നത്. ലംബാർ കർവേച്ചർ എങ്ങനെ ഉണ്ടാവണം? ഈ നമ്മളുടെ കുഞ്ഞ് ഇനി നടന്നു തുടങ്ങാൻ തുടങ്ങില്ലയോ, അതായത് ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സാകുമ്പോഴാണ് ലംബാർ കർവേച്ചർ ഉണ്ടാവുന്നത്. അപ്പൊ ആകെ ഒരു ആലോചിക്കുക, കോൺവെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ അങ്ങനെ തന്നെയാണ് പ്രിസേർവ് ആയത്, നമ്മൾ തൊറാസിക്കും സേക്രലും ആണ്. ഇനി നമ്മൾ വെർട്ടിബ്ര കോളം എന്താ, കുറെ സ്മോൾ പീസസ് ബോൺസ് ആയ വെർട്ടിബ്ര കൊണ്ടാണ് ഉണ്ടായിരിക്കണം. പിന്നെ വെർട്ടിബ്ര കോളത്തിന് വേറൊരു പേരാണ് ബാക്ക് ബോൺ അല്ലെങ്കിൽ സ്പൈനൽ കോളം. നമ്മളുടെ നമ്പർ ഓഫ് വെർട്ടിബ്ര എത്രയാ? 33 ആണ്. സെർവൈക്കൽ വെർട്ടിബ്ര 7, തൊറാസിക് 12, C7, T12, L5, S5 ആണ്. പക്ഷെ അത് ഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അറ്റ്ലസ് വെർട്ടിബ്രനെ കുറിച്ച് പഠിക്കാം. അറ്റ്ലസ് വെർട്ടിബ്ര എന്നാൽ അതാണ് ഫസ്റ്റ് സെർവൈക്കൽ വെർട്ടിബ്ര. അറ്റ്ലസ് പേര് വരാൻ കാരണം എന്താ, ഈ നമ്മളുടെ ഗ്ലോബ് ഓഫ് ഹെഡിനെ സപ്പോർട്ട് ചെയ്യാനാണ് കാരണം. ഈ അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രീക്ക് മിത്തോളജിയിലെ അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് നമ്മളുടെ എർത്തിന് മൊത്തം ഈ നമ്മളുടെ ഷോൾഡർ ആയ അറ്റ്ലസിൽ ചുമന്ന് നടന്നിരുന്നു. അതിനെയാണ്, അത് കാരണം ഇതിന് അറ്റ്ലസ് എന്ന് പേര് വന്നത്. ഇതിൽ ന്യൂറൽ സ്പൈൻ എന്താ റിഡ്യൂസ്ഡ് ആയിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി എന്താ അടുത്ത വെർട്ടിബ്ര? ആക്സിസ് വെർട്ടിബ്ര. ആക്സിസ് വെർട്ടിബ്ര എന്ന് പറയുന്നത് എന്താ, അത് സെക്കൻഡ് സെർവൈക്കൽ വെർട്ടിബ്രയാണ്. ഇതിൽ എന്താ, ഒഡൻഡ്രോയിഡ് പ്രോസസ്സ് പ്രസന്റ് ആയിരിക്കും. ഇതാണ് പിവട്ട്. എന്നുവെച്ചാൽ പിവട്ട് എന്ന് പറയുന്നത് എന്താ, ഇതൊരു വടി പോലെയാ. ഈ ആക്സിസിന് ചുറ്റാണ് നമ്മൾ എറ്റ്ലസ് ഹെഡ് എന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി തൊറാസിക് വെർട്ടിബ്ര ഉണ്ട്, ലംബാർ വെർട്ടിബ്ര ഉണ്ട്, സേക്രം. ഇതൊന്നും ഡീറ്റെയിൽ ആയി പഠിക്കുന്നില്ല. നമുക്കിനി റിബ്സ് പോവാം. റിബ്സ് എന്താ, 12 പെയർ ഓഫ് റിബ്സ് ഉണ്ട്. അത് ബാക്കിൽ തൊറാസിക് വെർട്ടിബ്ര ആയിട്ടും വെൻട്രൽ സൈഡിൽ അത് എന്താ പറയാ, സ്റ്റേണുമായി അറ്റാച്ച് ചെയ്തൊരു തൊറാസിക് ബാസ്ക്കറ്റ് ആണ് ഉണ്ടാക്കണം. അപ്പോൾ ഓരോ റിബിനും രണ്ട് പാർട്ടുണ്ട്, സ്റ്റേണൽ പാർട്ടുണ്ട്, വെർട്ടിബ്രൽ പാർട്ടുണ്ട്. വെർട്ടിബ്രൽ പാർട്ട് എന്താ, ഈ വെർട്ടിബ്രൽ പാർട്ട് ഓഫ് റിബ് എന്താ, വെർട്ടിബ്രൽ കോളായിട്ട് തന്നെ അറ്റാച്ച് ആയിരിക്കണം. ഇനി ഈച്ച് റിബ് എന്താ, ഹാസ് എ ഹെഡ്, ട്യൂബർക്കിൾ, നെക്ക് ആൻഡ് കോസ്റ്റൽ കാർട്ടിലേജ്. ട്യൂബർക്കിൾ എന്ന് പറയുന്നത് എന്താ, അതാണ് ഈ തൊറാസിക് വെർട്ടിബ്രയായിട്ട് അറ്റാച്ച് ആവാനുള്ളത്. പിന്നെ നെക്ക് ഉണ്ട്, പിന്നെ എന്താ ഷാഫ്റ്റ് ഉണ്ട്, പിന്നെ ഒരു കോസ്റ്റൽ കാർട്ടിലേജ്. റിബ്സ്, മൂന്ന് ടൈപ്പ് ഉണ്ട്. ട്രൂ റിബ്സ്, ട്രൂ റിബ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് 7 പെയർ ഓഫ് റിബ്സ് ആണ്. എന്താ പറയാ, ട്രൂ റിബ്സ് നോക്കുന്നതില് അതെന്താ, ബാക്കിൽ തൊറാസിക് വെർട്ടിബ്ര അറ്റാച്ച്ഡ് ആണ്, ഫ്രണ്ടിൽ സ്റ്റേണമായിട്ട്. ഫസ്റ്റ് 7, ഓക്കെ, അതാണ് ട്രൂ റിബ്സ്. ഫോൾസ് റിബ് എന്ന് പറയുന്നത് 8, 9, 10 ആണ്. അതെന്താ, അവര് ഈ റിബ്സ് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച് ആയിട്ട് ഫ്രണ്ടിൽ, പിന്നെ ബാക്കിൽ നമ്മൾ നോർമലി വെർട്ടിബ്രൽ കോളം, പിന്നെ 7th ആയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതാണ് ഫോൾസ് റിബ്സ് ആണത്. പിന്നെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത് എന്താ, 11th ആൻഡ് 12th ആണ്. കാരണം അതിൻ്റെ ഒരു എൻഡ് മാത്രം എന്താ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് നോക്ക് വെർട്ടിബ്രൽ കോളത്തിൽ, പക്ഷെ ഫ്രണ്ടിൽ എന്താ അവർക്ക് അറ്റാച്ച്മെന്റ് ഇല്ല.
ഇനി റിബ്സിന്റെ ഫങ്ഷൻ എന്താ? റിബ്സ് ആണ് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഈ തൊറാക്സ് വൈഡ് ആക്കുന്നത്. വൈഡ് ആക്കി എന്താ കൂടുതൽ എയർ കപ്പാസിറ്റി എയർ ഉള്ളിൽ വെക്കാൻ പറ്റും. പിന്നെ രണ്ട് ഓർഗൻസിന്റെ പ്രൊട്ടക്ഷനാണ് തൊറാക്സ് റിബ് കേജ്, അതായത് ഹാർട്ടും ലങ്സും. ഇനി സ്റ്റേണം, സ്റ്റേണം എന്ന് പറയുന്ന ബ്രസ്റ്റ് ബോൺ ആണ്, ഡാഗർ ലൈക്ക് ബോൺ ആണ്. അതിന് മൂന്ന് പാർട്സ് ഉണ്ട്, മാനുബ്രിയം, ബോഡി ആൻഡ് സിഫോയിഡ്. അപ്പൊ ഇതാണ് നമ്മളുടെ എല്ലാ ആക്സിയൽ സ്കെലിറ്റലിന്റെ ഓരോ ബോൺസ് പറഞ്ഞു. സ്കള് തൊട്ട് പിന്നെ വെർട്ടിബ്രൽ കോളം, റിബ്സ്, പിന്നെ നമ്മളുടെ സ്റ്റേണം. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? നമ്മളുടെ അപ്പെൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം. ഓക്കെ, അപ്പെൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? അവര് നമ്മുടെ ആക്സിയൽ സ്കെലിറ്റലിന് ലാറ്ററൽ ആയിട്ട് കാണുന്നതാണ്. അതായത് ആക്സിയൽ സ്കെലിറ്റലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സെർട്ടൻ ആംഗിളിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് അവർ കാണുക. അപ്പെൻഡിക്കുലർ സ്കെലിറ്റത്തിൽ എത്ര ബോൺസ് ഉണ്ട്? 126 ബോൺസ് ഉണ്ട്. അതിലത്തെ ഫസ്റ്റ് ടൈപ്പ് ആണ് ഗേർഡിൽസ്. ഗേർഡിൽസ് എന്ന് പറയുന്നത് നമ്മളുടെ തൊട്ട് താഴെയുള്ള ലിംസിന് അറ്റാച്ച്ഡ് ആയി അറ്റാച്ച് ചെയ്യാനാണ് ഗേർഡിൽസ്. അപ്പൊ നമ്മളെ ലിംസ് രണ്ട് ടൈപ്പ് ഉണ്ട്, അപ്പർ ലിംബും ലോവർ ലിംബും. അപ്പർ ലിംബിന് അറ്റാച്ച് ചെയ്യാൻ നമുക്കൊരു ഷോൾഡർ ഗേർഡിൽ അല്ലെങ്കിൽ പെട്രോൾ ഗേർഡിൽ ഉണ്ട്. പിന്നെ ലോവർ ലിംസിന്, കാലിന് അറ്റാച്ച് ചെയ്യാൻ നമ്മളുടെ പെൽവിക് ഗേർഡിൽ ഉണ്ട്. ഇതാണ് നമ്മളുടെ എന്ത്, ഷോൾഡർ ഗേർഡ്, ഇതാണ് പെൽവിക് ഗേർഡ്. പെട്രോൾ ഗേർഡിൽ ഷോൾഡർ ഗേർഡിൽ എന്ന് പറയുന്നത് എന്താ? അതൊരു ബോണി കോംപ്ലെക്സ് ആണ് ബിറ്റ്വീൻ അപ്പർ ലിംബും ആക്സിയൽ സ്കെലിറ്റൻ. ഇപ്പോൾ പെട്രോൾ ഗേർഡിലിന് രണ്ട് ഹാഫ് ഉണ്ട്, ഇത് റൈറ്റിലും കാണും പിന്നെ ലെഫ്റ്റിലും കാണും ഒരെണ്ണം. ഓരോ ഹാഫിലും എന്താ രണ്ട് ബോൺസ് ഉണ്ട്, ഒന്ന് ക്ലാവിക്കിൾ നമ്മളുടെ കോളർ ബോൺ, പിന്നെ പിന്നിൽ ഒരു സ്കാപ്പുല. ഈ ക്ലാവിക്കിളിൻ്റെ ഒരു എന്നിൽ എന്താ എക്രോമിയൻ പ്രോസസ്സ് ഉണ്ട്. ആ എക്രോമിയൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ സ്കാപ്പിലയിലാണ് കാണാം. ഒരു എൻഡ് ഓഫ് ക്ലാവിക്കിൾ എക്രോമിയൻ പ്രോസസ്സ് സ്കാപ്പിലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. വേറെ എൻഡ് എന്താ നമ്മളുടെ ഇവിടെ ബ്രസ്റ്റ് ബോൺ ആയ എന്തുണ്ട്, സ്റ്റേണം. സ്റ്റേണമായി അറ്റാച്ച് ചെയ്യും. അപ്പൊ ക്ലാവിക്കുലർ, ക്ലാവിക്കിളിന് രണ്ട് എൻഡ് ഉണ്ട്, സ്റ്റേണൽ എൻഡ് ഉണ്ട്, എക്രോമിയൽ എൻഡ്. എക്രോമിയൽ എൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കാപ്പിലേക്ക് ഒരു പ്രോസസ്സ് ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം. ഇത് ഇതാണെങ്കിൽ എന്ത് സ്കാപ്പിൽ ആണെങ്കിൽ ഇതാണ് എക്രോമിയൻ പ്രോസസ്സ്. ഇത് ക്ലാവിക്കിളായി അറ്റാച്ച് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക നമ്മളുടെ എക്രോമിയോ ക്ലാവിക്കുലർ ജോയിന്റ്. പിന്നെ വേറെ സ്റ്റേണോ ക്ലാവിക്കിളും തമ്മിൽ സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിന്റ്. അപ്പൊ സ്കാപ്പിൽ എന്താ, സ്കാപ്പിൽ ആക്ച്വലി ഒരു ഫ്ലാറ്റ് ബോൺ ആണ്, ട്രയാങ്കുലർ ഷേപ്പ് ബോൺ ആണ്. അതിനെയാണ് നമ്മൾ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയാം. ഇത് സ്കാപ്പിൽ എക്സ്റ്റെൻഡ് ചെയ്യണ എന്താ സെക്കൻഡ് ടു സെവൻത് റിബ് വരെ. ഇനി വേറെ എന്താ നോക്കുന്നുണ്ട് നമ്മളുടെ ഇതിന്, സ്കാപ്പിലേക്ക് ഒരു കൊറക്കോയിഡ് പ്രോസസ്സ് ഉണ്ട്, അതിനൊരു ഷാർപ്പ് പ്രൊട്രൂബറൻസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്പൈൻ എന്ന് പറയാം. ഈ സ്പൈൻ, പിന്നെ സ്കാപ്പിലേക്ക് ഒരു ഗ്ലീനോയിഡ് ക്യാവിറ്റി ഉണ്ട്. ഗ്ലീനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത് എന്താ? അതെ, ഈ സാധനം കണ്ടോ, ഇവിടെ ഒരു ക്യാവിറ്റി ആണ് ആക്ച്വലി. അതിൻ്റെ ഉള്ളിലാണ് ഈ ഹെഡ് ഓഫ് ഹ്യൂമറസ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്, ഷോൾഡർ ജോയിന്റ് ആവുന്ന. ആ ഹെഡ് ഓഫ് ഹ്യൂമറസ് അറ്റാച്ച് ആയ കാരണമാണ് അതിനെന്ത് പറയാ, ഗ്ലീനോയിഡ് ക്യാവിറ്റി. മനസ്സിലായല്ലോ. ഓക്കെ, ഞാൻ സ്കാപ്പിലയുടെ ഒരു ഡയഗ്രാം കാണിച്ചു തരാം. പിന്നിലത്തെ പോസ്റ്റീരിയർ ആസ്പെക്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ട്രയാങ്കുലർ ഷേപ്ഡ് സ്കാപ്പിൽ എക്സ്റ്റെൻഡിങ് ഫ്രം 2 to 7 റിബ് ഓക്കെ. പിന്നെ എന്ത് പറഞ്ഞു ഇതിന്, ഇതാണ് നമ്മളുടെ ബോഡി ഓഫ് സ്കാപ്പുല. ഇത് കണ്ടോ, ഇതൊരു ക്യാവിറ്റി ആണ് ആക്ച്വലി. ഇവിടെയാണ് ഹെഡ് ഓഫ് ഹ്യൂമറസ് ജോയിൻ ചെയ്ത് ഷോൾഡർ ജോയിന്റ് ഉണ്ടാക്കുന്നത്, അതാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഇതെന്താ എക്രോമിയോൺ, ഇതെന്താ ക്ലാവിക്കിൾ, ഇതാണ് സൂപ്രാ സ്പൈനസ് ഫോസ, ഇതാണ് എന്താ പറയുക സ്പൈൻ. അപ്പൊ ഈ സ്പൈൻ ആണ് നമ്മുടെ ബോഡി ഓഫ് സ്കാപ്പിൽ തന്നെ ഡിവൈഡ് ചെയ്യും, ഒന്ന് സൂപ്രാ സ്പൈനസ് ഫോസ, ഇൻഫ്രാ സ്പൈനസ് ഫോസ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് ഷോൾഡർ ഗേർഡിൽ അല്ലെങ്കിൽ പെക്ട്രൽ ഗേർഡിൽ. ഇനി അടുത്തത് എന്താ പെൽവിക് ഗേർഡിൽ. പെൽവിക് ഗേർഡിൽ എന്താ, അതൊരു ബോണി കോംപ്ലെക്സ് ആണ് ബിറ്റ്വീൻ ദ ലോവർ ലിംസ് ആൻഡ് ആക്സിൽ സ്കെലിറ്റൻ. പെൽവിക് ഗേർഡിലും പെക്ട്രൽ ഗേർഡിൽ പോലെ തന്നെ രണ്ട് സൈഡ്സ് ഉണ്ട്, രണ്ട് ഹാഫ്. ആ രണ്ട് ഹാഫിനാണ് ഇനോമിനേറ്റ്സ് എന്ന് പറയുന്നത്. ആ ഇനോമിനേറ്റ്സ് എന്താ ജോയിൻ ചെയ്യണ എങ്ങനെയാ,
ആ ജോയിൻ ചെയ്യുന്നത് പ്യൂബിക് സിംഫൈസിസ് വഴിയാണ്. അപ്പോൾ ഈ ഓരോ ഒരു പെൽവിക് ബോൺ അല്ലെങ്കിൽ ഇനോമിനേറ്റ് ബോണിൽ മൂന്ന് പാർട്ട് ഉണ്ട്. അതായത് എന്ത്, ഒരു ലാർജ് സുപ്പീരിയർ ഇലിയം ഉണ്ട്, പിന്നെ ആൻറ്റീരിയർ ഇൻഫീരിയർ പ്യൂബിസ് ഉണ്ട്, പിന്നെ പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇഷ്കിയം ഉണ്ട്. ഇനി ഒരു ലാർജ് ഓവൽ ഗ്യാപ്പ് ഉണ്ട് കോൾഡ് ഒബ്ടുറേറ്റർ ഫൊറാമൻ. ഒബ്ടുറേറ്റർ ഫൊറാമൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പാണ് നമ്മുടെ പ്യൂബിസും ഇഷ്കിയവും തമ്മിൽ. ഇത് പ്യൂബിസ് ആണ്, ഇഷ്കിയം. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ദേ ഈ ഓട്ട കണ്ട, അതാണ് എന്ത്, ഒബ്ടുറേറ്റർ ഫൊറാമൻ. ഇനി ഞാൻ പറഞ്ഞു മറ്റേ പെക്ടറൽ ഗേർഡിൽ എന്താ ഒരു ഗ്ലിനോയിഡ് ക്യാവിറ്റി ഉണ്ട് ഹെഡ് ഓഫ് ഹ്യൂമറസ് അറ്റാച്ച് ചെയ്യാൻ. ഇനി ഹെഡ് ഓഫ് ഫീമർ അറ്റാച്ച് ചെയ്യാൻ എന്താ ഒരു ക്യാവിറ്റി ഉണ്ട്, അതാണ് അസറ്റാബുലം. ദേ ഇവിടെയാണ് ഹെഡ് ഓഫ് ഫീമർ അറ്റാച്ച് ചെയ്യുന്നത്. ആ ഒരു ക്യാവിറ്റിയാണ് നമ്മളുടെ ഈ പെൽവിക് ബോണിലുള്ള, അതിനെയാണ് നമ്മൾ അസറ്റാബുലം എന്ന് പറയുന്നത്. ഇനി പെൽവിക് ഗേർഡിന് പിന്നിലായിട്ട് നമ്മൾ വെർട്ടിബ്രൽ കോളം അറ്റാച്ച്ഡ് ആയിരിക്കും, അതായത് സേക്രം. സേക്രം കോസിക്സ് ആണ് ആ നമ്മളുടെ പെൽവിസ് ആ ഗേർഡിൽ കൊട്ടും. ഒരുതരം ബാസ്കറ്റ് പോലെ ഉണ്ടാക്കാൻ കംപ്ലീറ്റ് ചെയ്യണത് അവരാണ്. പിന്നെ ഇലിയത്തിന് രണ്ട് ഡിപ്രഷൻ കാണും, സ്മോളർ ലെസ് ഷിയാറ്റിക് നോച്ചും ലാർജർ ആൻഡ് ഗ്രേറ്റർ ഷിയാറ്റിക് നോച്ച്. അപ്പോ ഓക്കെ, ഞാൻ പറഞ്ഞ ഇതിൽ ഇലിയം ഉണ്ട്, ഈ ഇലിയത്തിന്റെ സ്പെല്ലിംഗ് എന്താ? ILIUM. അപ്പൊ ഈ ഇലിയത്തിന്റെ സ്പെല്ലിംഗ് എന്താ? ILEUM. ILEUM എന്ന് പറയുന്ന ഇലിയമാണ്. ഈ ഇലിയം എവിടെ നിങ്ങൾ കേട്ടേക്കണ? ഇത് കേട്ടേക്കണത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഇതെന്ന് എവിടെയാ? പെൽവിക് ഗേർഡിൽ. കർവ്ഡ് പ്ലേറ്റ് ആണ്, ഇത് ട്യൂബുലാർ കോയിൽ സ്ട്രക്ചർ ആണ്. ഇത് ബോണി സ്ട്രക്ചർ, ഇത് സോഫ്റ്റ് ഹോളോ ട്യൂബ് ആണ്. ഇത് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആണ് ഇലിയം. ഇലിയം എന്താ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അപ്പെൻഡിക്കുലർ സ്കെൽറ്റിന്റെ NCERT നോക്കാം. അപ്പൊ അപ്പെൻഡിക്കുലർ സ്കെൽറ്റ് സിസ്റ്റം എത്രയാ, എത്ര ബോൺസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? അപ്പെൻഡിക്കുലർ സ്കെൽറ്റൽ സിസ്റ്റത്തില് 126 ബോൺസ് ടോട്ടൽ. 80 ബോൺസ് എന്ന് ഇവിടെ വരും നമ്മളുടെ ആക്സിയൽ. അപ്പൊ 126 ബോൺസ് നമ്മളുടെ അപ്പെൻഡിക്കുലർ ആണ്, 80 ബോൺസ് ആക്സിയൽ. ഓക്കെ, അപ്പോൾ ബോൺസ് ഓഫ് ഹാൻഡ് എന്താ? അതായത് ഹ്യൂമറസും റേഡിയസും അൾനയാണ്. ഹ്യൂമറസും റേഡിയസും അൾനയാണ് നമ്മളുടെ എന്തുണ്ടാക്കുക? ബോൺസ് ഓഫ് ഹാൻഡ്. ഹ്യൂമറസ്, റേഡിയസ്, അൾന, പിന്നെ റിസ്റ്റ് ബോൺസിനെയാണ് കാർപ്പൽസ് എന്ന് പറയുക, അത് 8 എണ്ണം ഉണ്ട്. പിന്നെ പാം ബോൺസ് ആണ് മെറ്റാ കാർപ്പൽസ്. ഓക്കെ, പിന്നെ ഫെലാഞ്ചസ്. ഫെലാഞ്ചസ് എന്ന് പറയുന്ന ഡിജിറ്റ്സ്, അത് 14 ഡിജിറ്റ്സ് ആണ് ടോട്ടൽ. ഓക്കെ, ഇനി ഫീമർ എന്ന് പറയുന്നത് നമ്മളെ തൈ ബോൺ. ഫീമർ ആണ് നമ്മളെ ബോഡി വെയിറ്റ് മൊത്തം താങ്ങണ. തൈ ബോൺ ആണ് ലാർജസ്റ്റ് ബോൺ ആണ്. പിന്നെ ടിബിയും ഫിബിലിയും ഉണ്ട്, ടാർസലും ഉണ്ട്, മെറ്റാ ടാർസലും ഉണ്ട്. പിന്നെ ഫെലാഞ്ചസ്, അത് താഴെ മുകളിലത്തെ പോലെ താഴെ തന്നെ എന്തുണ്ടാവും? 15, 14 ഇൻ നമ്പർ. സോ ഇത് നോക്ക്, ഇതാണ് നമ്മളുടെ ഹ്യൂമറസ്. ഇത് റേഡിയസ്. റേഡിയസ് എപ്പോഴും തമ്പർ റീജിയൻ ആണ് റേഡിയസ്, അങ്ങനെ ആലോചിച്ച് വെക്കാം. പിന്നെ അൾണ വരും, പിന്നെ കാർപ്പൽസ്, റിസ്റ്റ് ബോൺ, മെറ്റാ കാർപ്പൽസ് തന്നെ, പാം ബോൺസ്, പിന്നെ ഫെലാഞ്ചസ്. അത് ടോട്ടൽ എത്ര? 14. പെക്ടറൽ ആൻഡ് പെൽവിക് ഗേർഡിൽ ബോൺസ് ആണ് എന്തിനു ഹെൽപ്പ് ചെയ്യുക? നമ്മുടെ ആർട്ടിക്കുലേഷൻ, അപ്പർ ആൻഡ് ലോവർ ലിംബ്സ് റെസ്പെക്റ്റീവ്ലി വിത്ത് ആക്സിയൽ സ്കെൽട്ടൺ. അപ്പോൾ ഈ ഓരോ ഗേർഡിലും രണ്ട് ഹാഫ് ഉണ്ട്. ഓരോ ഹാഫിന് എന്താ? ക്ലാവിക്കിളും സ്കാപ്പിലും ഉണ്ട്. സ്കാപ്പിലി ആണ് ലാർജസ്റ്റ് ട്രയാങ്കുലർ ബോൺ ആണെന്ന്. ഡോർസൽ പാർട്ട് ഓഫ് തൊറാക്സ് ബിറ്റ്വീൻ 2nd and 7th റിബ് സിറ്റുവേറ്റഡ് ആണ്. ഇനി ഇതിനൊരു എലിവേറ്റഡ് റിഡ്ജ് ഉണ്ടെന്നാണ് നമ്മളുടെ സ്പൈൻ. ഈ സ്പൈനും നമ്മളെ മറ്റേ സ്പൈൻ വെർട്ടിബ്രൽ കോളത്തിന് സ്പൈൻ എന്താ വേറെ ആണ് കേട്ടോ. പിന്നെ ഒരു പ്രോസസ് ഉണ്ട്, അതിനാണ് എക്രോമിൻ പ്രോസസ് എന്ന് പറയുന്നത്. ഈ എക്രോമിന് താഴെ ഒരു ഡിപ്രഷൻ, അതിനെയാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. അവിടെ ഹെഡ് ഓഫ് ഹ്യൂമറസ് നമ്മളുടെ എക്രോമിൻ പ്രോസസ് ആയി ജോയിൻ ചെയ്ത് ഷോൾഡർ ജോയിന്റ് ഉണ്ടാക്കും. പെൽവിക് ഗേർഡിൽ എന്താ രണ്ട് കോക്സൽ ബോൺസ് ഉണ്ട്. ഈച്ച് കോക്സൽ ബോൺ എന്താ ഇസ് ഫ്യൂസ്ഡ് ബൈ എന്താ ഫോൺ ബൈ ഫ്യൂഷൻ ഓഫ് 3 ബോൺസ്, ഇലിയം, ഇഷ്കിയം ആൻഡ് പ്യൂബിസ്. ഈ ഫ്യൂ ഇതിന് തൊട്ട് മുകളിൽ ഒരു പോയിന്റ് ആണ് അസറ്റാബുലം, അവിടെയാണ് തൈ ബോൺ ആർട്ടിക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ അപ്പെൻഡിക്കുലർ സ്കെൽറ്റൻ. അപ്പൊ സ്കെൽറ്റൻ സിസ്റ്റംസ് കഴിഞ്ഞു, ഇനി നമുക്ക് എന്താ നോക്കണ്ട്? ജോയിൻസ് ആണ്. ഏതൊക്കെ ജോയിൻസ് ആണ് ഉള്ളതെന്ന്?
ഈ ജോയിൻസ് ആണ് മൂവ്മെന്റ് സഹായിക്കുന്നത്. അപ്പൊ പല ടൈപ്പ് ഓഫ് ജോയിൻസ് ഉണ്ട്, അത് ഞാൻ ക്ലാസിഫൈ ചെയ്ത് കാണിച്ചുതരാം. രണ്ട് ബോണും തമ്മിലുള്ള ഒരു ജോയിൻ മൂവ്മെന്റിന് സഹായിക്കുന്ന സാധനമാണ് ജോയിൻസ്. അപ്പൊ ജോയിൻസ് എന്താ, ഇമ്മൂവബിൾ ഉണ്ട്, പിന്നെ മൂവബിൾ ഉണ്ട്. ഇമ്മൂവബിൾ ആണെങ്കിൽ എന്താ, ഫൈബ്രസ് ജോയിൻസ് ആണ് വരുന്നത്. അല്ലെങ്കിൽ എന്താ അതിനെ പറയാ, സിനാർ ത്രൂസസ് അല്ലെങ്കിൽ ഫിക്സഡ് ജോയിൻസ്. മൂവബിൾ ഏതാ, ഇംപെർഫെക്റ്റ്ലി മൂവബിൾ ഉണ്ട്, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി മൂവബിൾ. ഇംപെർഫെക്റ്റ്ലി മൂവബിൾ ആണ് എന്ത്, കാർട്ടിലേജിനസ് ജോയിൻസ്. അല്ലെങ്കിൽ എന്ത്, ആംഫിയാർത്രോസിസ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻസ്. പെർഫെക്റ്റ്ലി മൂവബിൾ എന്താ, നമ്മളുടെ സൈനോവിൽ ജോയിൻസ് അല്ലെങ്കിൽ ഡയാർത്രോസിസ്. ഓക്കെ, അപ്പം ഇമ്മൂവബിൾ ഉണ്ട്, മൂവബിൾ. ഇമ്മൂവബിൾ എന്താ, ഫൈബ്രസ് ആയി, അതാണ് ഫൈബ്രസ് ജോയിൻറ്റ്, ഫിക്സ്ഡ് ജോയിൻസ്. മൂവബിൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് നന്നായി പെർഫെക്റ്റ് ആയി മൂവ് ചെയ്യണത് സൈനോവിൽ ജോയിൻറ്റ് അല്ലെങ്കിൽ ഡയാർത്രോസിസ്, അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ്ലി മൂവബിൾ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ജോയിൻറ്റ് അല്ലെങ്കിൽ ആംഫിയാർത്രോസിസ്. ഫൈബ്രസ് ജോയിൻറ്റ് എന്ന് പറയണത് എന്താ, അവർക്ക് സൈനോവിൽ ക്യാവിറ്റി ഇല്ല. സൈനോവിൽ ക്യാവിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്താ, അത് എന്തായിരിക്കും, ഫ്യൂ രണ്ട് ബോൺ ഇങ്ങനെ ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടാണ് അവരെ മെയിൻറ്റെയിൻ ചെയ്യണത്. എന്നുവെച്ചാൽ ആ രണ്ട് ജോയിനിനും രണ്ട് ബോണിനും എന്താ ഒരുമിച്ച് വെക്കണം. അതിൻ്റെ എക്സാമ്പിൾ ആണ് സ്യൂച്ചേഴ്സ്. സ്യൂച്ചേഴ്സ് എവിടെ കാണാൻ പറഞ്ഞു, ക്രീനിയൽ മൂൺസ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്യൂസ് ആയത് എങ്ങനെയാ, സ്യൂച്ചേഴ്സ് വഴി. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, സ്കൾ ബോൺസ്. വേറെ എന്താ ഒരു എക്സാമ്പിൾ, തീകോഡോൺ ടീത്ത് ഓഫ് മാമൽസ്. ഓക്കെ, ഇനി കാർട്ടിലേജിനസ് ജോയിന്റ് എന്ന് വെച്ചാൽ ഇംപെർഫെക്റ്റ്ലി മൂവബിൾ. ഇവർക്കും സൈനോവിൽ ക്യാവിറ്റി ഇല്ല, പക്ഷെ അത് ഈ ബോൺസ് എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്, കാർട്ടിലേജ് വഴി. ഓക്കെ, ഇനി പെർഫെക്റ്റ്ലി മൂവബിൾ എന്താ, പെർഫെക്റ്റ്ലി മൂവബിൾ ആണ് സൈനോവിൽ ജോയിൻസ് ആണ്, ഫ്രീലി മൂവബിൾ ആണ്. അപ്പൊ സോറി, ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഈ റിബ്സും സ്റ്റേണും തമ്മിലുള്ള ജോയിന്റ് അതാണ് എന്താ, അവള് ഞാൻ പറഞ്ഞു സ്റ്റേണത്തിൽ എന്തുണ്ട്, റിബ്സിൽ എന്തുണ്ട്, കോസ്റ്റോ കാർട്ടിലേജ് ഉണ്ട്, കോസ്റ്റൽ കാർട്ടിലേജ്. അത് സ്റ്റേണുമായി അറ്റാച്ച് ചെയ്യാൻ സഹായിക്കും. അപ്പൊ അതാണ് എന്താ ഇമ്പോർട്ടൻ്റ്ലി മൊബൈൽ ആണെങ്കിൽ ആംഫിയോർത്രോസിസ്. പെർഫെക്റ്റ്ലി മൂവബിൾ ആണ് നമ്മളുടെ സൈനോവിൽ ജോയിൻസ്, അത് ഫ്രീലി മൂവബിൾ ആണ്. നമ്മളെ നോർമൽ എല്ലാ ടൈപ്പ് ജോയിൻസ് നമുക്ക് അറിയാം, പെക്ടറൽ ഗേർഡിൽ അല്ലെങ്കിൽ പെൽവിക് ഗേർഡിലുള്ള എല്ലാ ജോയിൻസും നമ്മളുടെ പെർഫെക്റ്റ്ലി മൂവബിൾ ജോയിൻസിൽ വരും. ഇനി കുറച്ച് ടൈപ്സ് ഓഫ് സൈനോവിൽ ജോയിൻസ് ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതോ എല്ലാം എഴുതിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, പിന്നെ ഏതാ, ആംഗുലർ ജോയിന്റ് അല്ലെങ്കിൽ ഇലിപ്സോയിഡ് ജോയിന്റ്. പിന്നെയാണ് ഹിൻ ജോയിന്റ്. പിന്നെയാണ് സാഡിൽ ജോയിന്റ്. പിന്നെ എന്താ, സിക്സ്ത് വൺ ആണ് പിവോട്ട് ജോയിന്റ്. ഓക്കെ, അപ്പൊ ഓരോ ജോയിന്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് എന്താ, ഒരു എൻഡ് ഓഫ് ബോൾ എന്താ ബോൾ ആയിരിക്കും, മറ്റെൻഡ് എന്താ ഒരു കപ്പ് ഷേപ്ഡ് സോക്കറ്റ് ആയിരിക്കും. അപ്പൊ ആ കപ്പ് ഷേപ്പ് സോക്കറ്റിലേക്ക് ഈ ബോൾ ഒന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളുടെ എന്താ പറയാ, അസറ്റാബുലം ഓഫ് പെൽവിക് ഗേർഡിൽസും ഹെഡ് ഓഫ് ഫീമറും തമ്മിലും, പിന്നെ ഗ്ലിയോനോയിഡ് ക്യാവിറ്റി ഓഫ് പെക്ടറൽ ഗേർഡിൽസും ഹെഡ് ഓഫ് ഫീമറും തമ്മിലും. അപ്പൊ ഷോൾഡർ ജോയിന്റ് ആൻഡ് പെൽവിക് ഗേർഡ്. ഇനി ആംഗുലർ ജോയിന്റ് അല്ലെങ്കിൽ ഇലിപ്സോയിഡ് ജോയിന്റ് എന്ന് പറയുന്നത് അത് ഹാഫ് ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ആണ്. അതിന് പക്ഷെ ഒരു സൈഡ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതാണ് നമ്മളുടെ ഓവൽ കോണ്ടൈൽ ഓഫ് വൺ ബോൺ എന്താ, നമ്മളുടെ എലിപ്റ്റിക്കൽ ക്യാവിറ്റി ഓഫ് അതർ ബോൺ ആയ എന്താ ഫലാഞ്ചസും മെറ്റാകാർപ്പൽസ് ഒക്കെ ആയിട്ട് ഉള്ളത്. അപ്പൊ അതാണ് എന്താ റേഡിയസും കാർപ്പലും, റേഡിയോ കാർപ്പൽ ജോയിന്റ്. ഇനി ഗ്ലൈഡിംഗ് ജോയിന്റ് എന്താ, ഇത് യൂഷ്വലി ഫ്ലാറ്റ് ബോൺസ് ആണ്. അത് ഒരു സൈഡ് അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ്സ്, ഒരു സൈഡ് മറ്റേ സൈഡ് ആണെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ്സ് മാത്രം അത് സമ്മതിക്കുള്ളൂ. ഈ ട്വിസ്റ്റിംഗ് റൊട്ടേഷൻ ഒന്നും സമ്മതിക്കില്ല. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഈ കാർപ്പൽ ബോൺസ്, കാർപ്പൽ ബോൺസ് തമ്മിലുള്ള ജോയിൻസ്. പിന്നെന്താ ടാർസിൽ ആയിക്കോട്ടെ, അതുപോലെ പിന്നെ സ്റ്റേണം, ക്ലാവിക്കിൾ. ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ
ഈ ഡോർ ഹിഞ്ച് ഡോർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ, മറ്റ് നമ്മള് പുഷ് ആണെങ്കിൽ ഫുൾ, അത് രണ്ടും കൂടി ഒരുമിച്ചുള്ള ഡോർസ് കുറവാണ്. ഇപ്പൊ ഹിഞ്ച് ഡോർ പോലെ തന്നെ എന്താ, ഒരു മൊണാക്സിയൽ ജോയിന്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് എൽബോ അല്ലെങ്കിൽ ആങ്കിൾ. ഇനി സാഡിൽ ജോയിന്റ് എന്താ, സാഡിൽ ജോയിന്റ് എന്ന് പറയുന്നത് എന്താ, ഒരു ബോൺ സാഡിൽ ഷേപ്ഡ് ആയിരിക്കും, പിന്നെ മറ്റേ ബോൺ എന്താ ആ സാഡിലിന്റെ മുകളിലിരിക്കും റൈഡ് ചെയ്യണ പോലെ. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളുടെ ട്രപീസിയം ഓഫ് കാർപ്പസും മെറ്റാ കാർപ്പസ് ഓഫ് തമ്പും തമ്മിൽ. ഇനി പിവറ്റ് ജോയിന്റ് എന്താ, പിവറ്റ് ജോയിന്റ് ആക്ച്വലി നമ്മളുടെ ഈ അറ്റ്ലസും എന്താ പറയുക അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നതാ. ഇത് നിങ്ങൾ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. ഓരോ ടൈപ്പ് ജോയിൻസ്, മൂന്ന് ടൈപ്പ് ജോയിൻസ് വരുന്നു, പിന്നെ സൈനോയിൽ ജോയിൻസ് പിന്നെ കുറച്ച് ഡിഫറെന്റ് സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള എന്താ, ജസ്റ്റ് ഈ ഡിസോർഡേഴ്സ് ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം ആണ്. അതിന് മുമ്പ് നമുക്ക് ഇത് ജോയിൻസും എൻസിആർടി നോക്കാം. ജോയിന്റ് എന്താ, ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ ഓൾ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്, ഇൻവോൾവിംഗ് ബോണി പാർട്സ്. ഇപ്പോൾ ജോയിൻസ് എന്താ, ഈ കോൺടാക്ട് ബിറ്റ്വീൻ ബോൺസ് അല്ലെങ്കിൽ ബോൺസും കാർട്ടിലേജ് തമ്മിൽ കോൺടാക്ട് ആണ് ജോയിൻസ്. ഇനി ഈ മസിൽസ് ആണ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് ആ ബോൺ എടുത്ത് വേറെ സ്ഥലത്തേക്ക് വെക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒരു ജോയിന്റിനെയാണ് നമ്മൾ ഫൾക്രം എന്ന് പറയാം. ഇനി ദ മൂവബിലിറ്റി അറ്റ് ദീസ് ജോയിൻസ് വേരി ഡിപ്പെൻഡിങ് ഓൺ ഇൻ ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ്. ഒന്നില്ലെങ്കിൽ അത് കാരണമാണ് ഈ ജോയിൻസ് എന്താ മൂന്ന് സ്ട്രക്ചറൽ ഫോംസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫൈബ്രസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ആൻഡ് സൈനോവിയൽ. ഫൈബ്രസ് എന്താ മൂവ്മെന്റ് അലൗ ചെയ്യില്ല, അതാണ് സ്കൾ ബോൺസ് ആണ് എക്സാമ്പിൾ. കാർട്ടിലേജിനസ് ബോൺസ് എന്താ, ഈ ബോൺസ് കാർട്ടിലേജ് വഴിയാണ് എന്ത് ചെയ്യുക ജോയിൻ ആയിരിക്കണം. അതിന്റെ എക്സാമ്പിൾ വെർട്ടിബ്രൽ കോളം. സൈനോവിൽ ജോയിന്റ് എന്താ, അത് അതിൽ ഫ്ലൂയിഡ് ഫിൽ സൈനോവിൽ ക്യാവിറ്റി ഉണ്ട്, അതിലാണ് ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഓഫ് ബോൺസ് അറ്റാച്ച്ഡ് ആവുക. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളുടെ ഈ പെൽവിക് ഗേർഡിലും ഷോൾഡർ ഗേർഡിലും. ഇനി കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ജോയിന്റ്സ് ഉണ്ട്, അതായത് ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച് ജോയിന്റ്, പിവറ്റ് ജോയിന്റ്, സാഡിൽ ജോയിന്റ്. ഇതൊക്കെയാണ് സൈനോവിൽ ജോയിന്റ്സിന്റെ എക്സാമ്പിൾ. ഇത് ഞാൻ ഇതിൻ്റെ ഓരോ ടൈപ്പ് ജോയിൻസും അതിൻ്റെ എക്സാമ്പിൾസും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ലാസ്റ്റ് ടോപ്പിക് എന്താ, ഡിസോർഡേഴ്സ് ആണ് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ എന്താ, ഓക്കെ ആർത്രൈറ്റിസ് നോക്കാം നമുക്ക്. ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതെന്താ ഈ സൈനോയിൽ മെംബ്രേൻ്റെ ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും കാരണമാവും, അലർജിയോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഹോർമോണൽ ഇംബാലൻസോ ഇത് തമ്മിലുള്ള ഇംബാലൻസ് കാരണം സൈനോ മെമ്പറിൻ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പൊ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ജോയിന്റ് അനക്കാൻ പറ്റൂ ഇല്ല. ഇപ്പൊ ഈ ഡയഗ്നോസി എങ്ങനെയാണ്, നമുക്ക് നമ്മളുടെ ബ്ലഡിലെ ജോയിന്റിൽ നിന്ന് റുമറ്റോയിഡ് ഫാക്ടർ ഉണ്ടാവും, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ കാരണം തിക്കനിങ് ഉണ്ടാവും ഈ സൈനോവിൽ ഫ്ലൂയിഡ്, അപ്പൊ ആ ജോയിന്റ് പ്രഷർ ഉണ്ടാക്കും, ഒരു ജോയിന്റ് പെയിൻഫുൾ ആവും, അതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. പിന്നെന്താ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ഗൗട്ട് ഉണ്ട്. ഗൗട്ട് എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്, അത് യൂറിക് ആസിഡിന്റെ സെക്രീഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും, അത് ഈ ജോയിന്റ്സിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് നല്ല പെയിൻഫുൾ ആയി മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അത് കാരണമാണ് ഇത് യൂഷ്വലി നമ്മളുടെ കാലിലാണ് മെയിൻലി കാണുക, ടോസിൽ ബിഗ് ടോ ഇല്ലേ അതിലാണ് മെയിൻലി കാണുക ഗൗട്ട്. പിന്നെ ഉള്ളത് എന്താ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താ ഒരു ആർത്രൈറ്റിസിന്റെ ഫോം ആണ്, പക്ഷേ ഈ ജോയിൻസിൽ എന്താ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാവും, അതായത് ആർട്ടിക്കുലർ കാർട്ടിലേജിന്റെ ലോസ് ഉണ്ടാവും. അപ്പൊ കാർട്ടിലേജ് ലോസ് ആയ മൂവ്മെന്റ് ഉണ്ടാവും ഇല്ല. പിന്നെ ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ ഈ കാൽഷ്യം ഡെഫിഷ്യൻസിയോ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഈ ഓസിപ്പിൾസ് ഒക്കെ കഴിക്കുന്ന ഫീമെയിൽസിലാണ് മെയിൻലി കാണാം. അതെന്താ അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഈ ബോൺ ഇങ്ങനെ കിടന്ന് പൊടിയും, പൊടിയുമ്പോൾ എന്താ അത് മൈക്രോ ആർക്കിടെക്ചറൽ ഡിറ്റീരിയേഷൻ ആണ്, അത് ഡിക്രീസ് ലെവൽ ഓഫ് ഈസ്ട്രജൻ ആണ് മെയിൻ കോമൺ കോസ്. അത് കാരണം എന്താ
ഈസ്ട്രജൻ എന്തിലാണ് നമ്മള് ഫീമെയിലില് മെൻസ്ട്രൽ സൈക്കിൾ, അതായത് മെനാർക്ക് തൊട്ട് മെനോപോസ് വരെ ഈസ്ട്രജൻ ഫേസ് ആണ്. പക്ഷെ മെനോപോസ് തന്നെ ഈസ്ട്രജൻ സെക്രീഷൻ നിൽക്കും. അപ്പൊ ആ സമയത്താണ് ഓസ്റ്റിയോപൊറോസിസ് കൂടുതലായി കാണുന്നത്. പിന്നെയാണ് ടെറ്റനി. ടെറ്റനി എന്ന് പറയുമ്പോൾ നമ്മൾ മസിലില് കാൽഷ്യം കുറവായതുകൊണ്ട്, എന്താ കാൽഷ്യം കുറവായതുകൊണ്ട് ഈ റാപ്പിഡ് സ്പാസമാണ് വൈൽഡ് കൺട്രാക്ഷൻസ് ആണ് ടെറ്റനി. മസ്കുലർ ഡിസ്ട്രോഫി ഒരു ടൈപ്പ് ഡീജനറേഷൻ ആണ് സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ, ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ്. ഓക്കെ, അപ്പം അങ്ങനെ എന്താ നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാം കുറേ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറഞ്ഞത് ആക്ച്വലി അനാറ്റമി ലെവൽ, നിങ്ങൾ MBBS സീറ്റ് കിട്ടുമ്പോൾ അനാറ്റമി ലെവൽ ഇതാണ് ഇത്. അപ്പൊ നമുക്ക് കുറച്ച് ആദ്യം കുറച്ച് MCQs നോക്കാം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ സ്കല്ല് എന്തിന് ഹാസ് 22 ബോൺസ് വിത്ത് ഡാഷ് നമ്പർ ഓഫ് ക്രീനിയൽ ബോൺസ് ആൻഡ് ഡാഷ് നമ്പർ ഓഫ് ഫേഷ്യൽ ബോൺസ്. എത്ര ക്രീനിയൽ ബോൺസ് ഉണ്ട്? ഞാൻ പറഞ്ഞിരുന്നു 8 ക്രീനിയൽ ബോൺസും 14 എന്താ പറയാ 14 ഫേഷ്യൽ ബോൺസ്. 8,14. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ATPase ആക്ടിവിറ്റി? ആക്റ്റിൻ ആണോ, ട്രോപ്പോമയോസിൻ ആണോ, ഹെഡ് ഓഫ് മയോസിൻ ആണോ, ട്രോപ്പോണിൻ ആണോ? നമ്മൾ പഠിപ്പിച്ചത് ഹെഡ് ഓഫ് മയോസിൻ. ഇനി ATPase ആക്ടിവിറ്റി ഓഫ് മയോസിൻ ഹെഡ് ഇസ് ഡിപെൻഡ് ഓൺ എന്താ നമുക്കറിയാം, കാൽഷ്യം അയോൺസ്. സ്കെൽറ്റൽ മസിൽ ബണ്ടിൽസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ എ കോമൺ കണക്റ്റീവ് ടിഷ്യൂ നോൺ ആസ് പേശ്യ. ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് അറ്റ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ നിങ്ങൾ പറ എന്താ? ഞാൻ ഇന്നലെ പഠിപ്പിച്ച കഴിഞ്ഞ സെഷനിൽ അസറ്റൈൽ കൊലീൻ. ഈ മസിൽ കൺട്രാക്ഷന്റെ സമയത്ത് ലെങ്ത് ഓഫ് ഓൾ ഫോളോയിങ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് എക്സെപ്റ്റ് ഓപ്ഷൻ എ എച്ച് സോൺ, ഓപ്ഷൻ ബി എ ബാൻഡ്, ഓപ്ഷൻ സി ഐ ബാൻഡ് ആൻഡ് ഓപ്ഷൻ ഡി സാർകോമിയർ. അപ്പൊ എന്തിന്റെ ലെങ്ത് കുറയും എക്സെപ്റ്റ്? എന്താ ആൻസർ? എ ബാൻഡ്. ഇതിന് നിങ്ങൾ ആ ഫിസിയോളജി നോക്കുക. എനിക്ക് ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം ഇന്നലെ ഞാൻ കുറെ പറഞ്ഞു. വാട്ട് ഇസ് ട്രൂ അബൌട്ട് വൈറ്റ് മസിൽ ഫൈബേഴ്സ്? വൈറ്റ് മസിൽ ഫൈബേഴ്സിന് മയോഗ്ലോബിൻ കണ്ടന്റ് എത്ര ഹൈ ആണോ? അല്ല. കുറെ മൈറ്റോകോൺഡ്രിയ ഉണ്ടോ? ഇല്ല. ദേ ഡിപെൻഡ് ഓൺ എനേറോബിക് പ്രോസസ് ഫോർ എനർജി. ട്രൂ. ഓക്കെ, ഹൈപ്പോ കാൽസീമിയ മേ ലീഡ് ടു? ഹൈപ്പോ കാൽസീമിയ എന്നത് കാൽഷ്യം ലെവൽസ് കുറവ്, അതെന്താ ഉണ്ടാക്കുക? ഓപ്ഷൻ എ കിഡ്നി സ്റ്റോൺസ് ആണോ, കോളി ലിത്തിയാസിസ് ആണോ, സ്ട്രോങ് മസിൽ കൺട്രാക്ഷൻസ് ആണോ, അതോ ടെറ്റനി ആണോ? ടെറ്റനി അല്ലേ. ഓക്കെ, എത്രയാണ് MCQs വരാൻ സാധ്യതയുള്ളത്? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്രാം വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് NCERT ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ടിൻ ആൻഡ് മയോസിൻ. നിങ്ങൾക്കറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ലൈറ്റ് ഫിലമെന്റും ഡാർക്ക് ഫിലമെന്റും ആണ്. റെഡ് ആൻഡ് വൈറ്റ് മസിൽസ്, റെഡിൽ മൈറ്റോകോൺഡ്രിയം റെഡ് മയോഗ്ലോബിൻ ലെവൽ കൂടുതലായിരിക്കും, വൈറ്റിൽ കുറവായിരിക്കും. പെക്ടറൽ ആൻഡ് പെൽവിക് വേർഡ്, അത് ഡയഗ്രാം വരച്ച് നിങ്ങൾ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആൻസർ ദ ഫോളോയിങ്. സ്മൂത്ത് മസിൽ ഇൻവോളണ്ടറി. ട്രോപ്പോമയോസിൻ, ട്രോപ്പോമയോസിൻ എന്താ? ട്രോപ്പോമയോസിൻ ഇസ് അത് റെഡ് മസിൽ എന്താ മയോഗ്ലോബിൻ ഉണ്ട്. സ്കള്ളിന് സ്യൂച്ചേഴ്സ്. ട്രോപ്പോമയോസിൻ ഇസ് തിൻ ഫിലമെന്റ്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് എക്സിബിറ്റഡ് ബൈ സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡി ആർ സിലിയേറ്റഡ് ആൻഡ് അമീബോയിഡ് ടൈപ്പ് മൂവ്മെന്റ്, അത് നിങ്ങൾ പറയണം. ദെൻ ഹൗ ഡു യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ സ്കെലിറ്റൽ മസിൽ ആൻഡ് എ കാർഡിയക് മസിൽ? അതും സ്ട്രൈഷൻസും ഇൻവോളണ്ടറി വോളണ്ടറി ആ ബേസിസിൽ നിങ്ങൾക്ക് പറയാം. നെയിം ദ ടൈപ്പ് ഓഫ് ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. പിവറ്റ് ജോയിന്റ് ആണ്. പിന്നെയുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് എന്താ? ഓൾ മാമൽസ് ആണ് എക്സെപ്റ്റ് ഫ്യൂ ഹാവ് ഡാഷ് സെർവൈക്കൽ വെർട്ടിബ്രേ. എത്ര എണ്ണുണ്ട്? 7. നമ്പർ ഓഫ് ഫലാഞ്ചസ് ഇൻ ഈച്ച് ലിംബ് ഓഫ് ഹ്യൂമൻ എത്രയാ? 14. പിന്നെ തിൻ ഫിലമെന്റ് ഓഫ് മയോഫൈബ്രിൽ എന്താ? തിൻ ഫിലമെന്റ് ഓഫ് മയോഫൈബ്രിൽ കണ്ടെയ്ൻ ടു എഫ് ആക്റ്റിൻസ് ആൻഡ് ടു അതർ പ്രോട്ടീൻസ്. എന്താ? ഗ്ലോബുലാർ എഫ് ആണ്. മസിൽ ഫൈബറിൽ കാൽഷ്യം സ്റ്റോർ ചെയ്തേക്കുന്ന എന്തിലാണ്? സാർകോപ്ലാസ്മിക് റെറ്റിക്യുലം. ഡാഷ് ആൻഡ് ഡാഷ് പെയർസ് ഓഫ് റിബ്സ് ആർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. 11th ആൻഡ് 12th. ഹ്യൂമൻ ക്രീനിയം ഇസ് മെയ്ഡ് ഓഫ് 8 ബോൺസ്. ഒന്ന് ചാപ്റ്റർ കഴിഞ്ഞു.
അപ്പോ ഇത്രയേ ഉള്ളൂ ലോക്കോമോഷൻ എന്ന ചാപ്റ്റർ. ഞാൻ ഈ ചാപ്റ്റർ വൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മോട്ടിവേഷന് വേണ്ടി ഞാൻ സാധനം പറഞ്ഞുതരാം. അതായത് തിയറി ഓഫ് ഇൻവേർഷൻ. തിയറി ഓഫ് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇൻവേർഷൻ എന്ന് പറയുന്നത് ഇത് കുറെ എന്താ പറയുക, ഫിസിയോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് അവര് റിസർച്ചിൽ കണ്ടുപിടിച്ചാണ്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോ ഞാനൊരു സോറി, ഞാനിപ്പോ നീറ്റിന് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിക്കാം, നീറ്റ് UGക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോ എനിക്ക് നമ്മൾ എന്താ ആലോചിക്കുക, സക്സസ് വേണം, സക്സസ് അല്ലാണ്ട് എനിക്ക് ഒന്നും വേണ്ട, ഞാൻ തോൽക്കരുത് അല്ലേ. പക്ഷെ നമുക്ക് അതിന് വേറൊരു അപ്രോച്ച് ഉണ്ടാക്കാം. ഞാൻ തോൽക്കാൻ സാധ്യതയുള്ള ചാൻസസ് എന്താണ്, ഞാൻ എങ്ങനെയൊക്കെ ചെയ്താൽ തോൽക്കാം, അതായത് ഞാൻ പഠിച്ചില്ലെങ്കിൽ തോൽക്കാം, നന്നായി റിവൈസ് ചെയ്തില്ലെങ്കിൽ തോൽക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, ക്ലാസ് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാനില്ല, കിടന്നുറങ്ങുക, വീട്ടില് മൂവീസ് കണ്ടുകൊണ്ടിരിക്കുക, ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്താൽ ഞാൻ തോൽക്കാൻ 100% ഷുവർ ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ആ സക്സസിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ നമ്മൾ ഇൻവേർഷൻ തിയറി ഉപയോഗിക്കണം. ഇൻവേർഷൻ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ ഇത് നാശമാവും എന്ന് വെച്ചാൽ എക്സ്പെക്ട് ദ വേർസ്റ്റ്. ആ വേർസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് ആ വേർസ്റ്റിന് സഹായിക്കുന്ന ക്യാരക്ടേഴ്സ് ഇല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യുക. ഈ സാധനങ്ങൾ അവോയ്ഡ് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ്ലി എവിടെ എത്തും, സക്സസ്. അപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററും നിർത്താം. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ പഠിപ്പിച്ച സാധനങ്ങൾ എന്തൊക്കെയാ ഞാൻ പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് മൂവ്മെന്റ് പറഞ്ഞു, സിലിയറി മൂവ്മെന്റ് പറഞ്ഞു, അമീബോയിൽ മൂവ്മെന്റ് പറഞ്ഞു, സ്കെലിറ്റൽ സിസ്റ്റം പറഞ്ഞു, മസിൽ പറഞ്ഞു, പല ടൈപ്പ് മസിൽസ് പറഞ്ഞു, പിന്നെ മസിലിന്റെ സ്ട്രക്ചർ പറഞ്ഞു, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പറഞ്ഞു, പിന്നെ എന്താ ഞാൻ ആക്സിൽ സ്കെലിറ്റൽ സിസ്റ്റം പറഞ്ഞു, അപ്പെൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം പറഞ്ഞു, പിന്നെ പറഞ്ഞത് എന്താ ജോയിൻസ് പറഞ്ഞു, ടൈപ്പ് ഓഫ് ജോയിൻസും പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു, മൈസ്തി ഈ ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലർ ആൻഡ് സ്കെലിറ്റൽ സിസ്റ്റം പറഞ്ഞു, മൈസ്തീന ഗ്രാവിസോ, മസ്കുലർ ഡിസ്ട്രോഫി, ടെറ്റനി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.